മിഡ് സൈസ് സെഡാനായ സ്ലാവിയയുടെ 1 ലിറ്റർ TSI വകഭേദത്തിന് പിന്നാലെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ സജ്ജീകരിച്ച മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ച് നിർമ്മാതാക്കളായ സ്കോഡ. മോഡലിന്റെ മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ പതിപ്പിന് 16.19 ലക്ഷം രൂപയും ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് 17.79 ലക്ഷം രൂപയുമാണ് ഇന്ത്യയിലെ എക്സ്ഷോറൂം വില. 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ സജ്ജീകരിച്ച സ്ലാവിയ മോഡലുകൾക്ക് 10.69 ലക്ഷം രൂപ മുതൽ 15.39 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം വിലയായി നൽകേണ്ടത്. ഇന്ത്യ 2 പ്രോജക്റ്റിന് കീഴിലുള്ള സ്കോഡയിൽ നിന്നുള്ള രണ്ടാമത്തെ ഉൽപ്പന്നമാണ് സ്ലാവിയ എന്നതും ശ്രദ്ധേയമാണ്. കുഷാക്ക്, മിഡ് സൈസ് SUV, ഫോക്സ് വാഗൺ, ടൈഗൂൺ എന്നിങ്ങനെ 90% പ്രാദേശികവൽക്കരണമുള്ള അതേ MQB പ്ലാറ്റ്ഫോമിലാണ് സ്ലാവിയായി നിർമ്മിച്ചിരിക്കുന്നത്. ആക്റ്റീവ്, അംബീഷൻ, സ്റ്റൈൽ എന്നിങ്ങനെ 3 വേരിയന്റുകളിലാണ് സ്ലാവിയ വിപണിയിൽ എത്തുന്നത്. നിരവധി സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങളുമായി എത്തുന്ന മിഡ് സൈസ് പ്രീമിയം സെഡാൻ രാജ്യത്തെ SUV മോഡലുകൾക്കിടയിൽ വേണ്ടത്ര ഓളമുണ്ടാക്കുമെന്നാണ് യൂറോപ്യൻ കമ്പനിയായ സ്കോഡയുടെ പ്രതീക്ഷ. അതിനു പോകുന്ന എല്ലാ ഫീച്ചറുകളും എഞ്ചിൻ കരുത്തും വാഹനത്തിനുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ കമ്പനി 1.5 ലിറ്റർ സ്ലാവിയായ ഒരു ഫുള്ളി ലോഡർ സ്റ്റൈൽ വേരിയന്റിലാണ് കൊണ്ടുവരുന്നത്. അതായത് 1.5 ലിറ്റർ TSI സ്വന്തമാക്കണേ സ്റ്റൈൽ വകഭേദം തന്നെ തെരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് സാരം. സ്ലാവിയയുടെ മൊത്തത്തിലുള്ള വിലകൾ ഇപ്പോൾ 10.59 ലക്ഷം രൂപ മുതൽ 17.79 ലക്ഷം രൂപ വരെയാണ്. ഹോണ്ട സിറ്റി, ഹുണ്ടായി വർണ, മാരുതി സുസുക്കി സിയാസ് എന്നിവയ്ക്കെതിരെയാണ് സ്ലാവിയയുടെ മത്സരം. കൂടാതെ 2 പെട്രോൾ എഞ്ചിനുകളുടെ വിപുലമായ ശ്രേണിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ സിറ്റി, വർണ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി സ്ലാവിയയിൽ ഡീസൽ എഞ്ചിനുകൾ വരുന്നില്ല എന്നത് ഒരു പോരായ്മയായി പലരും ചൂണ്ടിക്കാട്ടിയേക്കാം. എന്നിരുന്നാലും പുതുതായി പുറത്തിറക്കിയ 1.5 ലിറ്റർ 4-സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിൻ അതിൻ്റെ സെഗ്മെന്റിലെ ഏറ്റവും ശക്തമായ എഞ്ചിൻ എന്നാണ് സ്കോഡ അവകാശപ്പെടുന്നത്. ഇത് പരമാവധി 150 BHP കരുത്തും 250 Nm ടോർക്ക് വരെ വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. കൂടാതെ 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7-സ്പീഡ് DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായാണ് 1.5 ലിറ്റർ 4-സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും വേഗമേറിയ കാർ എന്ന നിലയിൽ സ്ലാവിയ 8.8 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നും അവകാശപ്പെടുന്നു. മാത്രമല്ല വലിപ്പത്തിന്റെ കാര്യത്തിലും സ്ലാവിയ എതിരാളികളെക്കാൾ സമ്പന്നമാണെന്ന് വേണം പറയാൻ. പ്രീമിയം സി സെഗ്മെന്റ് സെഡാൻ ശ്രേണിയിൽ ഏറ്റവും നീളമേറിയതും വീതിയേറിയതുമായ കാർ എന്ന വിശേഷണം കൂടാതെ ഏറ്റവും നീളമേറിയ വീൽ ബേസും സ്കോഡയുടെ ഈ പുത്തൻ മോഡലിന് അവകാശപ്പെടാനുള്ളതാണ്. 521 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഏറ്റവും വലിയ ബൂട്ട് വോളിയമുള്ള കാറാക്കി സ്ലാവിയയെ മാറ്റുന്നുണ്ട്. ഇന്റീരിയർ തികച്ചും വിശാലമാണെന്ന് പുറം കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എഞ്ചിൻ വിശദാംശങ്ങളിൽ ചെറിയ ശേഷിയുള്ള 1 ലിറ്റർ 3-സിലിണ്ടർ ടർബോ TSI പെട്രോൾ പതിപ്പ് 110 BHP കരുത്തും പരമാവധി 175 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഈ എഞ്ചിൻ 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഫീച്ചറുകളെ സംബന്ധിച്ചിടത്തോളം വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള 10-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവയെല്ലാം കമ്പനി വാഹനത്തിൽ അണിനിരത്തുന്നുണ്ട്. കൂടാതെ 6 എയർബാഗുകൾ, വയർലെസ് ചാർജിംഗ് പാഡ്, മൗണ്ട് കൺട്രോളുള്ള സ്റ്റിയറിംഗ് വീൽ, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവയും സ്കോഡ സ്ലാവിയയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലെതറൈറ്റ് സീറ്റുകൾ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ സിസ്റ്റം തുടങ്ങിയവയും വാഹനത്തിന്റെ പ്രത്യേകതകളാണ്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.